സന്ദർശിക്കുക എന്നത് ഞങ്ങളുടെ എല്ലാ വലിയ ആഗ്രഹവും മനസ്സിൽ സൂക്ഷിക്കുന്ന സന്തോഷകരമായ സംതൃപ്തി നിറഞ്ഞ ഒരവസ്ഥയുമാണ്. അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥാപനത്തിന്റെ എന്നല്ല ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പ്രിയപ്പെട്ട സഹോദരൻ ഉസ്താദ് ഉനീസ് മൗലവി അൽ ഖാസിമി അവർകൾ ഇവിടെ വൈജ്ഞാനിക സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ചില വചനങ്ങൾ പഠിപ്പിക്കാനുള്ള സൗഭാഗ്യമുണ്ടായി. അൽഹംദുലില്ലാഹ്, ഇന്ന് അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളുടെ പ്രതിഫലത്തിൽ ഈ പാവപ്പെട്ടവന് പങ്കുചേരാൻ സാധിക്കുന്നല്ലോ എന്നതാണ് എന്റെ പ്രധാനപ്പെട്ട സന്തോഷം. ബഹുമാന്യ സഹോദരങ്ങളെ, മഹാനായ ഉസ്താദ് ഇത് വിനയത്തോടുകൂടി പറഞ്ഞതാണെങ്കിലും അല്ലാഹു തആല ദീനി വിജ്ഞാനത്തിന്റെ വഴിയിൽ വെച്ചിരിക്കുന്ന പരിശ്രമത്തിന്റെ എളുപ്പവും അതിന്റെ വിശാലതയും ആണ് ഈ വാചകത്തിലൂടെ പറഞ്ഞത്. മുമ്പൊരിക്കൽ ഏതാനും വർഷം നമ്മളുടെ ഉസ്താദിനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ധാരാളം ആളുകൾ പഠിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രതിഫലം ഉസ്താദിനെ പഠിപ്പിച്ചവർക്കും പഠിപ്പിക്കാൻ കാരണമായ ആളുകൾക്കും ലഭിക്കുന്നതാണ്. ഇതുപോലെ നാം ഓരോരുത്തരും ദീനിന്റെ എഴുമിനെ സേവിച്ചാൽ പണ്ഡിതന്മാർ അവരുടെ രീതിയിൽ, അള്ളാഹു സമ്പത്ത് കൊടുത്തവർ അവരുടെ രീതിയിൽ ദീനി വിജ്ഞാനത്തെ പരിപോഷിപ്പിക്കാൻ നമ്മളുടെ മക്കളെ പഠിപ്പിക്കാൻ പരിശ്രമിച്ചാൽ ഇത്ര ലളിതമായ കാര്യങ്ങൾക്ക് ഉയർന്ന സേവനങ്ങൾ ലഭിക്കുന്നതാണ്. നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾ, ഇന്നവർ കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, പക്ഷേ നാളെ അവരുടെ താരം ഉദയം ചെയ്യുന്നത് എവിടെയായിരിക്കും, അവരിലൂടെ എന്തെല്ലാം ഗുണങ്ങളുണ്ടാകും എന്ന് നമുക്കാർക്കും അറിയില്ല. നാം എല്ലാവരും ഈ ഒരു പ്രതീക്ഷയിൽ ദീനി വിജ്ഞാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണം. നമ്മളുടെ പരിശ്രമം കാരണം നമുക്കൊന്നും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ കാരണമായി വലിയ വലിയ സേവനങ്ങൾ നടക്കുന്നതാണ്. ആ സേവനത്തിലെല്ലാം നമുക്ക് പങ്കാളികളാകാൻ സാധിക്കുന്നതാണ്. നാം എല്ലാവരും ശരിക്കും മനസ്സിലാക്കേണ്ട, ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. മദ്രസയ്ക്ക് സേവനം ചെയ്താൽ എന്ത് കിട്ടും? ഏതെങ്കിലും വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചാൽ എന്ത് കിട്ടും? സഹോദരങ്ങളെ, വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഈ കുട്ടികളിപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആൻ ഹാഫിളാകുന്നു. ഈ ഹാഫിളാകുമ്പോൾ ഇവരെ പഠിപ്പിച്ച ഉസ്താദിന്, ആ ഉസ്താദിനെ പഠിപ്പിച്ച ഉസ്താദിന്, അദ്ദേഹത്തിനെ പഠിപ്പിച്ച ഉസ്താദിന് പരമ്പരയായ പ്രതിഫലം ഇങ്ങനെ എല്ലാവർക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവരെ ഈ വഴിയിൽ
പ്രേരിപ്പിച്ചവർ, ഇവരെ കൈക്ക് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയ മാതാപിതാക്കൾ, ഇവരെ ഈ വഴിയിൽ ഉറപ്പിച്ചു നിർത്തിയവർ, അവർക്കെല്ലാം അല്ലാഹു പ്രതിഫലം നൽകുകയാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ദീനി വിജ്ഞാനത്തെ പ്രേരിപ്പിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, ആ വഴിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എപ്രകാരം ദീനി വിജ്ഞാനത്തെ പ്രേരിപ്പിക്കുന്നത് ഉയർന്ന കാര്യമാണോ അതുപോലെ തിരിച്ചും ഒരു കാര്യമുണ്ട്, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്, അതിന് വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ ആ വഴിയിൽ പുറപ്പെട്ട കുഞ്ഞുങ്ങളെ വഴിതിരിച്ചു വിടുന്നത്, ഇതും കടുത്ത കുറ്റമാണ്, കടുത്ത പാതകമാണ്, വലിയ അക്രമമാണ്. നമ്മളിൽ പല ആളുകളും ഏതെങ്കിലും സ്ഥാപനത്തിന് ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ മഹാന്മാരുടെ ശൈലിയിൽ ഞാൻ അന്നേ വിചാരിച്ചായിരുന്നു അത് തകരുമെന്ന് എന്നെല്ലാം വലിയൊരു അഭിമാനമായി പറയാറുണ്ട്. അക്രമമാണ് അവർ കാണിക്കുന്നത്. എന്റെ വീട് തകർന്നതിന്റെ പേരിൽ ഞാൻ അന്നേ വിചാരിച്ചു എന്ന് ആരെങ്കിലും പറയുമോ? എന്റെ വാഹനം പോയി ഇടിക്കുന്നതായ സമയത്ത് ഞാൻ പണ്ടേ വിചാരിച്ചായിരുന്നു പോയി ഇടിക്കുമെന്ന് ആരെങ്കിലും പറയുമോ? എന്തെങ്കിലും തിന്മകൾ ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ മാത്രം കുറ്റമല്ല, നമ്മളുടെയും കുറ്റമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പ്രത്യേകിച്ചും വിജ്ഞാനത്തിന്റെ വഴിയിൽ നമ്മൾ ഒരിക്കലും തടസ്സം നിൽക്കാൻ പാടില്ല. അത് കഠിനമായ കുറ്റമാണ്. മദ്രസ മാത്രമല്ല, സ്കൂള്, കോളേജ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ല. ഇതാണ് മഹാനായ ഉസ്താദ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദീനി വിജ്ഞാനത്തിൽ ഭാഗമാക്കാവുന്നത് വളരെ ലളിതമാണ്, അതിന്റെ ഫലം വളരെ വ്യാപകമാണ്, വളരെ മഹത്തരമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗരുടെ ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട ഫദലുല്ലാ ഹദറത്ത് വലിയ ഉസ്താദാണ്, ഉസ്താദിന്റെ ഉസ്താദാണ്. നമ്മൾ ഇതിന്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കാൻ പറയുന്നു. അൽഹംദുലില്ലാ, ഉസ്താദിന് മക്കളുണ്ട്. അല്ലാഹു നമുക്കെല്ലാവർക്കും ധാരാളം സന്താനങ്ങൾ നൽകുമാറാകട്ടെ, എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉസ്താദിന് ഉസ്താദിന് മക്കളില്ല, നല്ല ശരീരമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങളുടെ അനുമാനമനുസരിച്ച് 1000-1500 പേർക്ക് ജീവിതകാലത്ത് അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ഹിഫ്ദ് ചെയ്തു കാണും. ഇന്നും അദ്ദേഹം വഫാത്തായതിനു ശേഷം അദ്ദേഹത്തിന്റെ മദ്രസയിൽ ഖുർആനിന്റെ ഹിഫ്ദ് നടക്കുകയാണ്. ഒന്ന്, ഈ ഹാഫിദീങ്ങളുടെ എല്ലാം കൂലി അദ്ദേഹത്തിന് ലഭിക്കുന്ന അദ്ദേഹത്തിന്റെ സന്താനങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഒരു മകനാണ്, ബഹുമാനപ്പെട്ട ആത്മീയ മകനാണ് ഉസ്താദ് അബ്രുകൾ. ഉസ്താദ് അബ്രുകൾ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ 10,000 പേർക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഹിഫ്ദ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തിയാണ് ഉനൈസ് മൗലവി. ഉനൈസ് മൗലവി അൽഹംദുലില്ലാ കുറെ നൂറുകൾക്ക് പരിശുദ്ധ ഖുർആൻ ഹിഫ്ദ് ചെയ്തിട്ടുണ്ട്. എന്തൊരു പരമ്പരയാണ് നമ്മൾ ചിന്തിച്ചു നോക്കി. ഈ പാരമ്പര്യമാണ് നല്ലത്. അതോ എനിക്ക് കുറെ മക്കളുണ്ട്, ഒരാള് വലത്തോട്ടും ഒരാൾ ഇടത്തോട്ടും, ഒരാൾ ആകാശത്തിന്റെ മോളിലും ഒരാള് നദിയുടെ ഉള്ളിലും, ഈ രീതിയിൽ നമുക്ക് പ്രയോജനമില്ലാത്ത സന്താനങ്ങളാണ് മഹത്തരമെന്ന് നമ്മൾ കാര്യമായി ചിന്തിച്ച് നമ്മൾ വിജ്ഞാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമതായി, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർഗൾ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് പാരായണം ചെയ്തു. അല്ലാഹു പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്, ഇതിനെ സംരക്ഷിക്കുന്നവരും നാമാണ്. അല്ലാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നു, ആര് ഖുർആൻ ഹിഫ്ദ് ചെയ്യട്ടെ ഹിഫ്ദ് ചെയ്യാതിരിക്കട്ടെ, ആര് മദ്രസയെ സേവിക്കട്ടെ സേവിക്കാതിരിക്കട്ടെ, പരിശുദ്ധ ഖുർആനെ നാം ഖിയാമത്ത് നാൾ വരെയും സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു ഇന്ന് വരെയും പാലിച്ചിട്ടുള്ള കാര്യമാണ്, ഖിയാമത്ത് നാൾ വരെയും പാലിക്കുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ സഹോദരങ്ങളെ, ആ ഏറ്റെടുത്തത് എങ്ങനെയാണ്? അല്ലാഹുത്തൽ അതിന്റെ വഴിയായി ഖുർആൻ പഠിപ്പിക്കുന്ന ഉലമാക്കളെയും അതിനുവേണ്ടി സേവനം ചെയ്യുന്ന സുമനസ്സുകളെയും ഖുർആൻ പഠിക്കുന്ന മക്കളെയും അല്ലാഹുത്തിന്റെ വഴിയായി സ്വീകരിച്ചു. രോഗം മാറ്റുന്ന അല്ലാഹുവാണ്, മരുന്നിനെ അല്ലാഹു കാരണമാക്കി, ഡോക്ടറെ അല്ലാഹു കാരണക്കാരാക്കി. ഇതുപോലെ അല്ലാഹുവാണ് ഖുർആൻ സംരക്ഷിക്കുന്നത്. പക്ഷെ അതിന്റെ വഴിയായിട്ട് അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉലമാക്കളെയും അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങളെയും അവർക്ക് സേവന സഹായങ്ങൾ ചെയ്യുന്നവരെയും ആക്കുകയുണ്ടായി. ഇതെന്ത് വലിയ മഹത്വമാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയത്. പരിശുദ്ധ ഖുർആനിന്റെ ഹാഫിസ് എന്ന അനുഗ്രഹീതമായ നാമം, പടച്ചവന്റെ അനുഗ്രഹീതമായ നാമം അതിലേക്ക് ചേർത്ത് നമ്മളെ പോലെയുള്ള സാധുക്കളായ കുഞ്ഞുങ്ങളെ പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഉസ്താദുമാരെയും സേവകന്മാരെയും പറയപ്പെടുന്നു. അല്ലാഹു നമുക്കെല്ലാവർക്കും ഖുർആനിന്റെ ഹാഫിദാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.
പരിശുദ്ധ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിലേറ്റവും ഉത്തമർ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഏറ്റവും ഉത്തമർ ഈ ലോകത്ത് ഉത്തമർ, നാളെ പരലോകത്ത് ഉത്തമർ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ കഴിവിന്റെ പരമാവധി പരിശുദ്ധ ഖുർആൻ പഠിക്കണം. അതിനെ നമ്മൾ പഠിപ്പിക്കാനും പരിശ്രമിക്കണം. പണ്ഡിതന്മാർ അവരുടെ രീതിയിൽ പഠിപ്പിക്കട്ടെ, അല്ലാത്തവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ സേവന സഹായങ്ങൾ ചെയ്ത് നല്ല വാക്കുകൾ പറഞ്ഞ് ഈ വഴിയിൽ അവർ ഭാഗവാക്കാകട്ടെ. ഇൻഷാല്ലാഹ് ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. അവസാനമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പറഞ്ഞു, നാം ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ ഷെരീഫ് അല്പാൽപമായി പഠിക്കാൻ പരിശ്രമിക്കണം. പ്രധാനപ്പെട്ട സൂറത്തുകൾ പഠിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആയത്തുകൾ നമ്മൾ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകളാണ്. ഒന്ന് ആയത്തുൽ കുർസി. മഹാനായ ഉസ്താദ് അവർക്ക് അല്ലാഹു ദീർഘായുസ്സ് ആഫിയത്തും നൽകുമാറാകട്ടെ മധുരമായ നിലയിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. അക്ഷര ശുദ്ധിയോടുകൂടി പാരായണം. നമ്മൾ ധാരാളം ആളുകൾ ഖുർആൻ ഓതാറുണ്ട്. നിങ്ങളെ പരിഹസിക്കാനും നിന്ദിക്കാനും പറയുന്നതല്ല, വലിയ വലിയ തെറ്റുകൾ പോലും ഉണ്ടാകാറുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തിരുത്താൻ പറ്റുന്നതായ ഭാഗങ്ങൾ പോലും തിരുത്താറില്ല. അതിന്റെ ലളിതമായ വഴി ഇങ്ങനെ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഓതുന്നവരുടെ കൂട്ടത്തിൽ ഓതലാണ്. പരിശുദ്ധമായ ആയത്തുൽ കുർസിയുടെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ആരെങ്കിലും നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവൻ മരണപ്പെട്ടാൽ നേരെ സ്വർഗത്തിൽ കടക്കുന്നതാണ്. ഒരു മിനിറ്റ് മാത്രം പിടിക്കും നമസ്കാരം. നമ്മൾ നമസ്കരിച്ച് വെപ്രാണം കാണിക്കാതെ ബഹളമുണ്ടാക്കാതെ ഒരു മിനിറ്റ് നമ്മൾ ഇരുന്ന് ആയത്തുൽ കുർസി മര്യാദയ്ക്ക് ഓതുമോ? അതുപോലെ തന്നെ സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്തുകളും ഈ വഴിയിൽ പറയപ്പെടുന്നുണ്ട്. ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് എന്റെ അല്ലാഹു മതി, അവരല്ലാതെ ആരാധനഗ്രഹം ആരുമില്ല, ഞാൻ അവന്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അല്ലാഹു സമുന്നത അർശന്റെ ഉടമസ്ഥനാണ്. ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്താൽ മരിക്കുന്നതേ സ്വർഗത്തിൽ കടക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഖുർആൻ അധികമായി പഠിക്കണം, പഠിപ്പിക്കണം, കഴിവിന്റെ പരമാവധി സേവന സഹായങ്ങൾ ചെയ്യണം. ബഹുമാനങ്ങളെ, അല്ലാഹുവിന്റെ വലിയ തൗഫീഖും അനുഗ്രഹവും ഉണ്ടായ ഒരു സ്ഥാപനമാണ് ഫൗസിയ എന്ന് പറയുന്നതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ട്. മറ്റ് സ്ഥാപനങ്ങളെ നിസ്സാരപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് അവരും ഈ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. ഇവിടെ കൊച്ചുകുട്ടികൾക്ക് ദീനിയാത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മുതിർന്നവർക്ക്, പ്രായമുള്ളവർക്കും പരിശുദ്ധ ഖുർആനിന്റെ മജ്ലിസുൽ ഖുർആനിൽ കരീമെന്ന പേരിൽ അവർക്കും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ ഹാഫിദീങ്ങളാകുന്ന കുട്ടികളെ പോലെ മറ്റുള്ളവർക്കും ഖുർആനും ദീനിന്റെ കാര്യങ്ങളും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതുപോലെ ദീനിന്റെ സ്ഥാപനങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടേണ്ടതാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാരായ ഈ സ്ഥാപനത്തിന്റെ സന്താനങ്ങളാണ് ഇവിടെ നിന്നും ഹിഫ്ദ് പൂർത്തിയാക്കുന്ന കുട്ടികൾ. അൽഹംദുലില്ലാഹ്, പടച്ചവന്റെ വലിയ അനുഗ്രഹത്താൽ 7 പേര് ഈ വർഷം പരിശുദ്ധ ഖുർആനിന്റെ ഹിഫ്ദ് പൂർത്തീകരിക്കുകയാണ്. അവരുടെ ഖുർആൻ പാരായണത്തിന് ശേഷമുള്ള ദുആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നിർവഹിക്കും. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വളരെ മുബാറക്കായ കാര്യമാണ്, അനുഗ്രഹീതമായ കാര്യമാണ്. എത്രയോ ആളുകൾക്ക് പരിശുദ്ധ ഹിഫ്ദ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും അവർക്കതിന്റെ ആഗ്രഹം പോലുമില്ല. അല്ലാഹു തആല ഈ കുട്ടികൾക്ക്, രക്ഷകർത്താക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള ആഗ്രഹം നൽകി. എത്രയോ ആളുകൾക്ക് ആഗ്രഹമുണ്ട്, അവർ മദ്രസയിൽ വന്ന് പരിശ്രമിക്കുകയും ചെയ്തു, പക്ഷേ അവർക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിച്ചില്ല. ഇവിടെയാണ് ഈ 7 കുട്ടികൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ പറ്റി മനസ്സിലാക്കേണ്ടത്, നിങ്ങളും മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ കുട്ടികൾ ഹിഫ്ദ് ആരംഭിച്ചിട്ടുണ്ട്, വഴിയിൽ വെച്ച് അവരെല്ലാവരും പിന്മാറുകയുണ്ടായി. എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകി. പക്ഷേ ഈ കുട്ടികളും ഇവരുടെ രക്ഷകർത്താക്കളും ഈ എനിക്ക് നാം എല്ലാവരും മനസ്സിലാക്കണം ഒരു കാര്യം കൂടി. ഈ കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോഴാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം ശരിയാകുന്നത്.
അതായത് കുട്ടികൾ മരണം വരെയും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. നാം എല്ലാവരും മരണം വരെയും ഖുർആൻ ഷരീഫുമായി ബന്ധപ്പെടണം. ജീവിതത്തിൽ ഇടയ്ക്ക് ഖുർആനുമായി ബന്ധമുണ്ടായിരുന്നു, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നീട് ഖുർആൻ മറന്നു കഴിഞ്ഞാൽ, അവഗണിച്ചു കളഞ്ഞാൽ കടുത്ത കുറ്റമാണെന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും അറിയിക്കുന്നുണ്ട്. അള്ളാഹു തആല ഖുർആനിലൂടെ പറയുന്നു, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, എന്റെ ഉപദേശത്തെ ആരാണോ അവഗണിക്കുന്നത് അവന് ഞെരുക്കമാർന്ന ജീവിതമുണ്ട്. ഈ ലോകത്ത് തന്നെ തലവേദനയായിരിക്കും. ബാഹ്യമായി കുറേ പണം കിട്ടുന്നു, കുറെ സ്ഥാനമാനങ്ങൾ കിട്ടുന്നു, പക്ഷെ ജീവിതം വലിയ ഞെരുക്കമായിരിക്കും. ഖിയാമത്തുനാളിൽ നാം അവനെ അന്ധനായി കൊണ്ടുവരുന്നതാണ്. അവൻ പറയും, മടച്ചവനെ, നീ എന്നെ എന്തിനാണ് അന്ധനാക്കിയത്? ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അള്ളാഹു പറയും, നിന്റെ അരികിലേക്ക് നമ്മുടെ വചനങ്ങൾ വന്നിരുന്നു. ധാരാളം ആളുകൾക്ക് ലഭിക്കാത്ത അനുഗ്രഹം അഫ്വാനിനും അക്ബറിനും അഫ്സലിനും റിയാമിനും അൻസഫിനും സൈഫുദ്ദീനും ജസീം സുബൈദിനും ഞാൻ നൽകുകയുണ്ടായി. ഈ കൂട്ടത്തിൽ ധാരാളം സഹോദരങ്ങൾ കാണും. പടച്ചവനെ, എന്നെയും എന്റെ വാപ്പ ഹിഫുദിനെ പ്രേരിപ്പിച്ചതാണല്ലോ, എനിക്ക് പറ്റിയിട്ടില്ലല്ലോ. അതുപോലെ ഈ കൂട്ടത്തിൽ ധാരാളം സഹോദരങ്ങൾ കാണും, എനിക്ക് ഹാഫിളാകാൻ പറ്റിയില്ലല്ലോ, ആഗ്രഹം പോലും ഉണ്ടായില്ലല്ലോ, ഇനി എന്നെ കൊണ്ട് പറ്റുകയില്ലല്ലോ. ഇവർക്കിടയിൽ അല്ലാഹു തആല പറയുന്നു, എന്റെ വചനം നിങ്ങളിലേക്ക് വന്നിരുന്നു, വനസീതഹ, നിങ്ങൾ മറന്നു കളഞ്ഞു. പഴയ കണക്കുകളെല്ലാം ഓർമ്മയുണ്ട്, ഖുർആൻ ഓർമ്മയില്ല. പ്രത്യേകിച്ചും വഴക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അറിയാം, അല്ലാഹുവിന്റെ കലാം അറിയില്ല. നമ്മളുടെ കാര്യമാണ് ശരിക്കും മനസ്സിലാക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരടി, ആരെങ്കിലും പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ നാളെ ആഖിറത്തിൽ കുഷ്ഠരോഗിയായി ഹാജരാക്കപ്പെടുന്നതാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതിന് വിശദീകരണത്തിൽ ഉലമാക്കൾ എഴുതുന്നുണ്ട്, ഇത് ഒന്നാമതായി ഹാഫിളികൾക്ക് ബാധകമാണ്, രണ്ട് അലിഫും ബായും പഠിച്ച ഖുർആൻ ഓതാൻ പഠിച്ച ആളുകൾക്കും ഇത് ബാധകമാണ്. എത്രയോ ആളുകൾ ചെറുപ്പത്തിൽ മധുരമായ ഖുർആൻ ഓതിയിരുന്നു, പക്ഷെ പതുക്കെ പതുക്കെ വിട്ടുകളഞ്ഞു. ഖുർആനിൽ രണ്ട് പ്രത്യേകതയുണ്ട് സഹോദരങ്ങളെ. ഒന്ന്, പുണർന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വലിഞ്ഞു കയറി പുണരും. ഒരു കഴിവ് സാമർത്ഥ്യം ഒന്നും ഒരു നിബന്ധനയുമില്ല. ഖുർആനിനെ സ്നേഹിച്ചു ആരെങ്കിലും അതിനെ പുണർന്നാൽ ഇങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കും. ഞാൻ യാത്രക്കിടയിൽ ഒരു ദിവസം മഗ്രിബ് നമസ്കാരം അല്പം പിന്തി ഒരു മസ്ജിദിൽ കയറി നമസ്കരിക്കുകയുണ്ടായി. ഉറക്കെ ഓതുന്നതിനിടയിൽ എന്റെ ശ്രദ്ധ പറഞ്ഞു പോകുന്ന രീതിയിൽ തൊട്ടടുത്ത് ഒരു വയസ്സിലിരുന്ന് വളരെ മധുരമായി ഖുർആൻ ഓതുന്നു, രസകരമായി. യാസീനൊന്നുമല്ല, അല്ലാത്ത സൂറത്ത് വളരെ രസകരമായി. നമസ്കാരം കഴിഞ്ഞ അദ്ദേഹത്തെ നോക്കി, കുറച്ചുനേരം ഖുർആൻ നോക്കും, കുറച്ചുനേരം എന്നെ നോക്കും, കുറച്ചുനേരം ഖുർആൻ, കുറച്ച് അങ്ങോട്ട് നോക്കും. വളരെ രസകരമായി കൂളായിട്ട് ഖുർആൻ ഓതുന്നു. അതൊക്കെ സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് പരിചയപ്പെട്ടു. അങ്ങ് ഹാഫിളായിരിക്കുമല്ല, അല്ല പോലെ ഹാഫിളൊന്നുമല്ല. പിന്നെ ഏതെങ്കിലും വലിയ മദ്രസയെ ഇല്ല പഠിച്ചിട്ടില്ല. കോയ ഉസ്താദിനെ കണ്ടു, റഹ്മത്തുള്ളാഹി അലൈഹി, ഉസ്താദ് ഖുർആൻ പഠിക്കാൻ പ്രേരിപ്പിച്ചു. ഞാൻ ഒരു ഉസ്താദിനെ അടുത്ത് വന്ന് പഠിക്കുകയുണ്ടായി. ദിവസവും മഗ്രിബ് ഇശാ മുതലുള്ള സമയം, ഈ ഇടയിലുള്ള സമയം ഞാൻ ഖുർആനിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഖുർആൻ എനിക്കിങ്ങനെ ഓതാൻ പറ്റുന്നു. ഞാൻ ഒരിക്കൽ തറാവീഹ് നമസ്കരിക്കുകയാണ്. അന്ന് എനിക്ക് കുറച്ച് തെറ്റുള്ളൊരു ഭാഗം അന്ന് ഓതേണ്ടി വന്നു. എനിക്ക് വലിയ ചിന്ത, കൂട്ടുകാരാരുമില്ല, പുറയിൽ നിന്ന് തെറ്റുതിരുത്താൻ ആരുമില്ല. ഞാൻ വളരെ പേടിച്ചാണ് ആ ഭാഗം ഓതിയത്. ഒന്നാമത്തെ പേജിൽ തന്നെ എനിക്ക് തെറ്റാരംഭിച്ചു. ഉടനെ നോക്കിയപ്പോൾ ഒരു വയസ്സൻ ഒരു മലപ്പുറം കൈലി ഉടുത്ത്, അതുപോലെ ഒരു സാധാരണ ബനീനുമിട്ട് ഒരു തോർത്ത് ചുറ്റിയിട്ട് അദ്ദേഹം എനിക്ക് തെറ്റ് പറഞ്ഞു തരാൻ തുടങ്ങി. രണ്ടാമത്തെ പേജിൽ തെറ്റ് മൂപ്പര് കൂടായിട്ട് പറഞ്ഞു തരുന്നു. 20 റക്അത്തിൽ എനിക്ക് വരുന്ന ഓരോ തെറ്റും അള്ളാഹുവിന്റെ അടിമ കൂളായിട്ട് എനിക്ക് തിരുത്തി തന്നു. ഞാൻ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. മാഷാല്ലാ, വാപ്പ ഒരു പാവപ്പെട്ടവരെ പോലെ ഇരിക്കുന്നല്ലോ, തിരുത്തി തന്നല്ലോ, ഹാഫിളായിരിക്കുമല്ലേ. ഹാഫിളൊന്നുമല്ല, ദിവസവും അൽഹംദുലില്ലാഹ് 10 ജുസൂ ചോദാറുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 10 ജുസൂ ചോദുന്നു. എറണാകുളം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്
ഒരു സാധാരണക്കാരൻ ഇന്നും ദിവസവും 10 ജ്യൂസ് ഓതാറുണ്ട്. സുബഹിക്ക് മുമ്പ് വരും ഒരു ജ്യൂസും, ശേഷം ഒരു ജ്യൂസും, ദുഹറിന് മുമ്പ്, ദുഹറിന് ശേഷം, അസറിന് മുമ്പ്, അസറിന് ശേഷം, മഗ്‌രിബിന് മുമ്പ്, മഗ്‌രിബിന് ശേഷം, ഇശായ്ക്ക് മുമ്പ്, ഇശായ്ക്ക് ശേഷം, 3 ദിവസം കൊണ്ട് ഖുർആൻ ഖത്തമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളവർ ഈ രീതിയിൽ ഖുർആനെ സ്നേഹിച്ചാൽ ഖുർആൻ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അതുപോലെ ഖുർആനിന് വേറൊരു പ്രത്യേകതയുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരെങ്കിലും ചെറിയ അവഗണന കാണിച്ചാൽ ഒരൊറ്റ പോക്ക് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരടി കെട്ടിയിട്ട ഒട്ടകം കെട്ടഴിച്ചു വിട്ടാൽ ഓടുന്നതിനേക്കാളും ദുരിതയിൽ പരിശുദ്ധ ഖുർആൻ മനസ്സുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നല്ല നിലയിൽ ഖുർആൻ ഓതിയിരുന്നവരാണ്, പക്ഷേ അവർ ഖുർആനെ അവഗണിച്ചു, ഖുർആൻ ഒരൊറ്റ പോക്ക് പോവുകയുണ്ടായി. അതുകൊണ്ട് ഒന്നാമതായി മുഴുവൻ സഹോദരി സഹോദരന്മാരോടും പറയുന്നു, ഖുർആനുമായി ബന്ധം നിലനിർത്തി. പ്രത്യേകിച്ചും ഈ മക്കളോട് പറയുന്നു, അൽഹംദുലില്ലാഹ് ജനങ്ങളുടെ എല്ലാ മുന്നിൽ നിങ്ങളെപ്പറ്റി അൽ ഹാഫർ എന്ന് വിളിക്കുകയാണ്. വളരെ സന്തോഷമുണ്ടായിരിക്കും. അവരെ പേരെഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് ഒരാഗ്രഹമായിരുന്നു അവരുടെ നാട്ടുപേരും കൂടി എഴുതി വെച്ചാക്കുള്ള. അപ്പൊ ഉണീസ് വലി പറഞ്ഞു, എല്ലാം മീരാറ്റുപേട്ടയുടെ സ്വത്താണ്. ഇതാണ് സഹോദരങ്ങളെ മദ്രസയുടെ ഗുണം. ഒരു മദ്രസ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടുകാരിൽ കുറെ ആളുകൾ ദീനുമായി ബന്ധപ്പെട്ടിരിക്കും. നമ്മൾ മദ്രസകളെ നിന്ദിക്കാതിരിക്കും, മസ്ജിദുകളെ നിന്ദിക്കാതിരിക്കും. എന്തിനാ ഇത്ര മദ്രസ, കുറെ മദ്രസ, വീണ്ടും എന്തിനാണ്, കെട്ടിടം എന്തിനാണ്? ആരും ആശുപത്രിയെ പറ്റി ചോദിക്കാറില്ല. മദ്രസയെ പറ്റി മാത്രം വലിയ വസവാസാണ്. എന്തിനാ കെട്ടിടം ഇങ്ങനെ കെട്ടുന്നത്? സത്യം പറയട്ടെ, ഈ കുഞ്ഞുങ്ങൾ ഇപ്പോഴും കിടക്കുന്നത് 10 പേരൊരു മുറിയിലാണ്. ന്യായം വെച്ച് നോക്കിയാൽ ഒരു മുറിയിൽ 4 കുട്ടികൾക്കേ കിടക്കാൻ പറ്റുകയുള്ളൂ. ഇതിനേക്കാൾ വലിയ കെട്ടിടം വേണം മദ്രസകൾ. എങ്കിലും ഈ പാവത്തങ്ങൾ തറയിൽ കിടക്കുന്നു, അവർ ശാന്തമായിട്ട് ഉറങ്ങുന്നു, സാധാരണ ബാത്റൂമിൽ പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇതിന്റെ മഹത്വം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വന്ന വിഷയം, നിങ്ങൾക്ക് നൽകുന്ന ആദരവ് നിങ്ങൾ തിരിച്ചറിയണം. മരണം വരെയും ഖുർആൻ ഹാഫിളായി നിലനിൽക്കുമെന്ന് എല്ലാവരും ഇൻഷാല്ലാഹ് നിയ്യത്ത് ചെയ്ത് തയ്യാറുണ്ട്. ഇൻഷാല്ലാഹ് അതിന് ബഹുമാനപ്പെട്ട ഉസ്താദ് ലളിതമായ ഒരു മാർഗം പറയുകയുണ്ടായി. ദിവസവും നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതി. ഇത് ഇവരോടും എല്ലാവരോടുമുള്ള ഉപദേശമാണ്. ദിവസവും നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതി. പ്രത്യേകിച്ചും ഖുർആനിന്റെ മാസമായ റമദാൻ മാസം ഖുർആനിന് വേണ്ടി മാറ്റിവെക്കുകയും, നിങ്ങളെല്ലാവരും ആരിമാകണം, കാസിമിയാകണം, ഒരു നിർബന്ധവുമില്ല. അത്യാവശ്യം ഖുർആനിന്റെ ആശയങ്ങൾ നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കണം. ശേഷം നിങ്ങൾ ഡോക്ടറായിക്കൊള്ളിൻ, എഞ്ചിനീയറായിക്കൊള്ളിൻ, വക്കീലായിക്കൊള്ളിൻ, അള്ളാഹു നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കട്ടെ, കള്ളം പറയാത്ത പ്രധാനമന്ത്രിയാക്കുമാറാകട്ടെ, രാഷ്ട്രപതിയാക്കുമാറാകട്ടെ, സന്തോഷമേ ഉള്ളൂ. എത്ര ഉയർന്നാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഖുർആൻ നിലനിർത്തണം, ഖുർആൻ മുറുകെ പിടിക്കണം, ഖുർആൻ മുറുകെ പിടിക്കണം. ഡോക്ടർ ദാക്കിർ ഹുസൈൻ മർഹൂ തഹജ്ജുദ് നിസ്കാരത്തിൽ 5 ജുസു ഖുർആൻ ഓതുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. രാവിലെ മൗലാന മുഹമ്മദ് ഇല്യാസ് പറഞ്ഞുകൊടുത്ത ദിക്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം സുബഹിക്ക് പള്ളിയിൽ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. കച്ചവടക്കാരായിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് കച്ചവടക്കാരാകും. മഹാനായ ഉസ്താദ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് നേവാത്തിൽ പോകുകയുണ്ടായി, കൃഷി ചെയ്യുന്നവർ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഉസ്താദ്മാർ തന്നെയാണെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങൾ കച്ചവടക്കാരനായിക്കൊള്ളിൽ ഹാഫിളായ കച്ചവടക്കാരൻ, വിമാനത്തിന്റെ പൈലറ്റായിക്കൊള്ളിൽ ഹാഫിളായ വിമാനത്തിന്റെ പൈലറ്റായിക്കൊള്ളിൽ. മക്ക മുക്കറമയിൽ ഒരു സഹോദരനെ കാണുക, എപ്പോഴും ഖുർആനെ പിടിച്ച ജോലി എന്താണ്? പൈലറ്റ് ജോലിയാണ്. വിമാനം പറത്താൻ തുടങ്ങുമ്പോൾ അദ്ദേഹം ഖുർആൻ ഓതി തുടങ്ങും, അവസാനിക്കുന്നവരെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, നിങ്ങൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിലനിർത്തി. അതിന് നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ മാസം ഖുർആനിന് വേണ്ടി മാറ്റിവെക്കും. ഒരു പ്രധാനപ്പെട്ട വിഷയം ഉസ്താദ് പറഞ്ഞതാണ്. നമ്മൾ ഇന്ന് വ്യാപകമായി ആ ദുആ പ്രചരിച്ചിട്ടുണ്ട്. നമസ്കാരത്തിന് ശേഷം എന്നൊന്നില്ല, ഇടയ്ക്കിടയ്ക്ക് റജബിലും ഷഅബാനും ചെയ്യേണ്ട ദുആയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ഷഅബാൻ വബജ്ജിലനാ റമദാൻ. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും നീ എനിക്ക് ഐശ്വര്യം തരണമേ, റമദാൻ മാസത്തിൽ ഞങ്ങൾ നീ കൊണ്ടെത്തിക്കണമേ. റജബിലും ഷഅബാനിലും ഐശ്വര്യം, വേറെ മാസത്തിൽ നിന്ന് ഐശ്വര്യം വേണ്ടേ? കൂടാതെ ചോദിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാന്തരം ഐശ്വര്യമാണ്, തങ്ങളുടെ ജീവിതം മുഴുവനും ഐശ്വര്യമാണ്.
ഈ ദുആയുടെ കാതലായ ഭാഗമെന്നാണ് അള്ളാഹുവേ, റമദാനിന്റെ മുറ്റമായ റജബിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. നിന്റെ ഔദാര്യം കൊണ്ട് റമദാനിലേക്ക് ഒന്ന് കടക്കാനും റമദാനിന്റെ അനുഭൂതികളൊന്ന് ആസ്വദിക്കാനും ആ റമദാനിൽ നല്ലതിന് കഴിച്ചുകൂട്ടാനും ഭാഗ്യം നൽകേണമേ. ഇതാണ് ഈ ദുആയിന്റെ പ്രധാനപ്പെട്ട ആശയം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാൻ മാസം ഖുർആനിന് വേണ്ടി മാറ്റിവെക്കും. എങ്ങനെ മാറ്റിവെക്കണം? നിങ്ങൾ തന്നെ പരിശ്രമിച്ച് എവിടെയെങ്കിലും ഇമാമത്ത് നിൽക്കണം. അതിന് പുത്തമ്പള്ളി തന്നെ വേണം. നെയ്നാരപ്പള്ളി ഇല്ലാതെ ഇമാമത്ത് നിൽക്കുകയില്ല. പാളയപ്പള്ളിയായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ കടുവാമൊഴി ഒന്നുമില്ല. ഏതെങ്കിലും തൈക്കാവിൽ നിങ്ങൾ നിൽക്കാൻ നോക്കിയത് തൈക്കാവ് കിട്ടുന്നില്ല. നിങ്ങൾ നിങ്ങൾ വീടുകളിൽ നമസ്കരിക്കും. ഇഷാ നമസ്കാരം മസ്ജിദിൽ നമസ്കരിച്ച് അത് ശ്രദ്ധിക്കണം. ഇഷാ നമസ്കാരം മസ്ജിദിൽ ജമാഅത്തായി നമസ്കരിച്ച് അവിടെ നമസ്കരിക്കുന്ന മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ പതുക്കെ ഇറങ്ങിപ്പോയി വാപ്പയും ഉമ്മയും നിങ്ങൾ പുറകിൽ നിൽക്കട്ടെ. നിങ്ങൾ അവർക്ക് ഇമാമായിട്ട് നിൽക്കും. നിങ്ങൾ ഇമാമത്ത് നിൽക്കും. റമദാൻ മാസം തറാവീഹ് നമസ്കാരം നിർബന്ധ ബുദ്ധിയോടുകൂടി നമസ്കരിക്കും. അതും തറാവീഹ് നമസ്കരിക്കാൻ കൈയെട്ടിയിട്ട് ഞാൻ എന്താണ് ഓതേണ്ടത് എന്നല്ല ചിന്തിക്കേണ്ടത്. ദിവസവും നന്നായിട്ട് ഓതി. ഉസ്താദ് പറയുന്നു പകൽ മുഴുവനും ഓതി. മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ ഞങ്ങൾ ഉസ്താദ് അങ്ങനെയാണ് പ്രേരിപ്പിച്ചത്. ഞാൻ മണ്ടനായിരുന്നു. 3.5 വർഷം കൊണ്ടാണ് ഖുർആൻ ഹിഫ്ദ് കഴിഞ്ഞത്. ഷഹബാദിനോട് അടുത്താണ് എന്റെ ഹിഫ്ദ് തീരപ്പോ ഉസ്താദ് പറഞ്ഞു വേണ്ട നീ ഇനി അടുത്ത വർഷം ഹാഫദായ മതി, ദൗറ ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ 3.5 വർഷം, ഇനി 4 വർഷമാകും. എന്റെ കൂട്ടുകാരെല്ലാവരും 3 വർഷം കൊണ്ടാണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് ഹാഫദാകണം. ഉസ്താദ് പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ റമദാൻ മാസത്തിൽ ഉസ്താദിന് കൂട്ടത്തിൽ നിന്ന് തറാവീഹ് നമസ്കരിക്കണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് തയ്യാറായി. ഉസ്താദ് അന്ന് പരിശീലിപ്പിച്ചതാണ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമുള്ള അവ്വാബീൻ അല്ലെങ്കിൽ ഹാജത്ത് നമസ്കാരത്തിൽ അന്ന് ഓതുന്ന അത്രയും ഭാഗം നമ്മൾ ഓതി. അതിന് മുമ്പായിട്ട് ഒരു 8 പ്രാവശ്യം ഓതണം. 8 പ്രാവശ്യം നമ്മൾ സുബഹിക്ക് ശേഷം, രാത്രി തറാവീഹിന് ശേഷം, ദുഹറിന് ശേഷം, അസർ കഴിഞ്ഞ് മഗ്രിബിന് ശേഷം നമുക്ക് ഓതാൻ പറ്റും. എന്നിട്ട് തറാവീഹിൽ നമ്മൾ നമസ്കരിക്കണം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കും ഇവരുടെ ഹിഫ്ദിൽ വലിയ പങ്കുണ്ട്. റമദാൻ മാസത്തിൽ പ്രസംഗിക്കുന്നതായ പള്ളികൾ നോക്കി പോകുന്ന ഒരു സ്വഭാവം ഇന്ന് മാറിയിട്ടുണ്ട്. പ്രസംഗത്തോട് ഇഷ്ടം വളരെ നല്ലത് തന്നെയാണ്, പക്ഷെ ഇഷ്ടം അതിന് പേരിലല്ല. നിൽക്കാൻ കുറച്ച് മടിയാണ്, മറ്റേത് ചാരി ഇന്ന് കേട്ടോണ്ടിരുന്നാ മതി. ഈ സ്വഭാവം മാറ്റണം. റമദാൻ കിർദാർക്കാഹേ ഗുഫ്താർക്കാ നഹീ ഹേ. റമദാൻ മാസം സംസാരത്തിനുള്ളതല്ല, റമദാൻ മാസം വല്ലതും പ്രവർത്തിക്കാനുള്ളതാണ്. ഈ ഹാഫിദയുടെ പുറകിൽ നിങ്ങൾ കൈകെട്ട് നമസ്കരിക്കും. കൈകെട്ട് നമസ്കരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങളും ഹാഫിദയുടെ ഗണത്തിൽ പെടുന്നതാണ്, നിങ്ങളും ഗണത്തിൽ പെടുന്നതാണ്. കാരണം ഇവർ ഹിഫ്ദ് ഉറക്കാൻ നിങ്ങൾ കാരണക്കാരായി. അതുകൊണ്ട് ഹാഫിദയുടെ നമസ്കാരം എവിടെയുണ്ട്? അൽഹംദുലില്ലാഹ് എല്ലാ പള്ളികളിലുമുണ്ട്. പക്ഷേ ഇന്ന് ആളുകൾ കുറയുകയാണ്. ഇൻഷാ നമസ്കരിക്കും, പതുക്കെ കുറെ ആളുകൾ പോകും. 8 റക്അത്ത് കഴിഞ്ഞാൽ വേറെ കുറെ സഹോദരങ്ങൾ പോകും. സഹോദരങ്ങളെ, നമ്മളവിടെ നമസ്കരിക്കും. നിങ്ങൾക്ക് 8 റക്അത്തെ തറാവീഹ് നിസ്കാരമുള്ളൂ, ബാക്കിയുള്ളത് സുന്നത്തിന്റെ പേരിൽ നമസ്കരിക്കും. പുറകെ കൈകെട്ടി നമസ്കരിക്കും, തറാവീഹിന്റെ പേര് പറയണ്ട. 8 റക്അത്ത് നിങ്ങൾ തറാവീഹ്, 8 റക്അത്ത് കഴിഞ്ഞു ഹാജത്ത് നിസ്കാരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നമസ്കാരത്തിന് പേര് നിങ്ങൾ നമസ്കരിക്കും. പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ഖുർആനിന്റെ പാരായണത്തിന് 2 ഗുണമുണ്ട്. ഒന്ന്, നാളെ ആഖിറത്തിൽ വമ്പിച്ച പ്രതിഫലം കിട്ടും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണി, ആരെങ്കിലും പരിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം മോദിയാൽ അവന് 10 കൂലി കിട്ടുന്നതാണ് ഏറ്റവും കുറഞ്ഞത്. അലിഫ് ലാം മീൻ 30 കൂലി കിട്ടും. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം 200 കൂലി കിട്ടും. ഓരോ അക്ഷരത്തിനും 10 കൂലി വീതം ലഭിക്കുന്നതാണ് നാളെ ആഖിറത്തിൽ. ഈ ലോകത്തോ ശാന്തി കിട്ടും, സമാധാനം ലഭിക്കും, ഐശ്വര്യമുണ്ടാകും, റാഹത്ത് വരും, ബർക്കത്ത് വരും, രോഗങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും. എല്ലാവർക്കും പരാതിയാണ്, നല്ല വീട് പക്ഷെ ഐശ്വര്യമില്ല, വലിയ ബുദ്ധിമുട്ട്. എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കും? അമുസ്ലിമീങ്ങൾ മഗ്രിബിന് ശേഷം വൈകുന്നേരങ്ങളിൽ അവർ അവരുടെ ആരാധനകളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആരാധന വാട്സപ്പ് തോണ്ടിക്കൊണ്ടിരിക്കലാണ്. ഈ ഒരു സ്വഭാവം മാറ്റി മഗ്രിബ് ഇഷായിന്റെ ഇടയിൽ നമ്മളിത് ഫോണിനെ മാറ്റിവെക്കും. എന്നിട്ട് ഖുർആൻ ഓതലിലായി കഴിച്ചുകൂട്ടൻ, പരിശുദ്ധ ഖുർആൻ ഓതലിലായി കഴിച്ചുകൂട്ടൻ. പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മൊബൈലിനെ നന്നായിട്ട് നിയന്ത്രിക്കും, വളരെ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കൽ.
ബാക്കി സമയം മുഴുവനും ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കും. ആഖിറത്തിനും ഗുണമുണ്ടാകും, ദുനിയാവിനും ഇൻഷാഅല്ലാഹ് ഗുണമുണ്ടാകും. പ്രത്യേകിച്ചും അള്ളാഹുവിന്റെ വലിയ കരുണ കൊണ്ട് നമ്മളെല്ലാവരും ഒരു ശാന്തിയുടെ തീരത്താണ് നിലനിൽക്കുന്നത്. രണ്ടു വർഷം പീഡിപ്പിക്കപ്പെട്ടു, ഭീകരമായി പേടിപ്പിക്കപ്പെട്ടു. ഇപ്രാവശ്യം വീണ്ടും പേടിപ്പിക്കാൻ ചൈനയുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടാസുകളൊക്കെ പൊട്ടിച്ചെങ്കിലും എന്തുകൊണ്ടോ അത് ഫലിച്ചില്ല. അല്ലെങ്കിൽ വീണ്ടും എല്ലാവരും പിടിച്ച് മുക്കി തൂക്കിയെടുത്ത് വലിച്ചെറിയും. നമ്മളെല്ലാം പേടിച്ചിരിക്കുക. റമദാൻ വരും, മിക്കവാറും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചവന്റെ അനുഗ്രഹത്താൽ നമ്മൾ ഒരു ശാന്തിയുടെ റമദാനിലേക്ക് എത്താൻ പോകുകയാണ്. നമ്മളെല്ലാവരും ഈ റമദാൻ മാസം നല്ല നിലയിൽ വിനിയോഗിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനോടൊപ്പം പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങളും മനസ്സിലാക്കും. ഖുർആൻ ഓതാനുള്ളതാണ്, ഖുർആൻ മനസ്സിലാക്കാനുള്ളതാണ്. ഖുർആനിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കും, ഖുർആനിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളും. പ്രധാനമായ ഖുർആന്റെ സന്ദേശം അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക്. ഒന്ന്, നാം എല്ലാവരും തൗബ ചെയ്യും, നിഷ്കളങ്കമായി തൗബ ചെയ്യും. എല്ലാവരും എന്ന് പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരു വാചകമല്ല, എന്നെ കേൾപ്പിക്കാനല്ല, അള്ളാഹുവിനെ കേൾപ്പിക്കാം. പടച്ചവൻ കേൾക്കുന്നു എന്നുള്ള നിയ്യത്തിൽ നമ്മളെന്ന് പറഞ്ഞ അള്ളാഹുവേ, അള്ളാഹുവേ, ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പുറത്തു തരണമേ, അധികമായി തൗബ ചെയ്യും രക്ഷപ്പെടാൻ വേണ്ടി. ഇന്ത്യ രാജ്യം സങ്കീർണമായ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ഈ സങ്കീർണത ഉയർന്ന വിജയമായി മാറും. പടച്ചവൻ ഇന്നത്തെ ഈ കൂരിരുട്ട് പ്രഭാതത്തിന് മുമ്പിലുള്ള ഒരു ഇരുട്ടാക്കി മാറ്റുമാറാകട്ടെ. പ്രസവത്തിന് മുമ്പുള്ള ഒരു വേദനയായി അള്ളാഹു മാറ്റുമാറാകട്ടെ. ഭയങ്കര ദുരന്തമാണ് ഇന്ത്യയിൽ പല ആളുകളും ആഗ്രഹിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം ഖുർആൻ പറയും, തൗബ ചെയ്യും. വഅനിസ്തഗ്ഫിറു റബ്ബക്കും, പടച്ചവനോട് നിങ്ങൾ തൗബ ചെയ്യും, പശ്ചാത്തപിക്കും. യുമത്തിഉക്കും മതാഅൻ ഹസന, രണ്ട്, നമ്മളെല്ലാവരും പടച്ചവരുമായിട്ടുള്ള ബന്ധം ശരിയാക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അടിയുറച്ചു നിൽക്കിൻ. ഈ സന്ദേശം മക്കളിലേക്ക് നമ്മൾ ഇറക്കിൻ. മാതാപിതാക്കൾ മക്കൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു. ഇവിടെ ആരെല്ലാം തലയിൽ തട്ടം മാറ്റാൻ പറഞ്ഞാലും ശരി, ഈ ഉമ്മത്ത് നന്നായിട്ട് തന്നെ വളരും കേട്ടോ. മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിച്ചില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ പറുതയിട്ട് നമ്മളെ പൊതിഞ്ഞാലും സമുദായം തെളിച്ചു പോവുകയും ചെയ്യും. ശരിക്കും ഓർക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിൽ ഉറപ്പിക്കും. അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ശ്രദ്ധ കാണിക്കും. ബാങ്ക് കൊടുക്കും. പുരുഷന്മാരെല്ലാവരും മസ്ജിദുകളിൽ, സ്ത്രീകളെല്ലാവരും മുസല്ലയിലേക്ക്. റമദാൻ മാസത്തിൽ നല്ല നിലയിൽ നോമ്പ് പിടിക്കും. ഇബാദത്താണെന്ന് മനസ്സിലാക്കി സക്കാത്ത് കൊടുക്കും. ഹജ്ജ് നിർബന്ധമായവർ എത്രയും പെട്ടെന്ന് ഹജ്ജ് ചെയ്യും. ഇങ്ങനെ അള്ളാഹുവിനോടുള്ള കടമകൾ പാലിക്കും. മൂന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ വിജയിക്കാനുള്ള ഖുർആനിൽ നിർദ്ദേശം. മൂന്ന്, സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം നന്നാക്കിയ മാതാപിതാക്കളുമായി, മക്കളുമായി, സഹോദരങ്ങൾ, സഹോദരിമാർ, മുസ്ലിമീങ്ങൾ എല്ലാവരും നല്ല ബന്ധമുണ്ടാക്കിയെടുക്കും. നല്ല ബന്ധമുണ്ടാക്കിയെടുക്കും, പരസ്പരം സ്നേഹിക്കും. പെട്ടെന്നൊരു വാക്ക് നിർത്തുകയാണ്, നമസ്കാരം, ആരാധന, ഉമ്മയുടെ നെറ്റ് ചുംബിക്കൽ, വാപ്പയുടെ കാല് തടയിൽ കൊടുക്കൽ ആരാധന, നോമ്പ് ആരാധന, ഭാര്യയ്ക്ക് ഭർത്താവിന് സേവനം ചെയ്യൽ ആരാധന, ദിക്റും ദുആയും ആരാധന, ഐക്യത്തോടെ സഹോദരങ്ങളെ നല്ല സ്നേഹത്തോടെ നോക്കൽ ആരാധന. നാലാമത്തെ കാര്യം, അംറു ബിൽ മഅറൂഫ് നഹ്യിൽ മുൻകർ, ഓരോരുത്തരും നന്മ ഉപദേശിക്കണം, തിന്മ തടയണം. ഓരോരുത്തരും, പണ്ഡിതന്മാർ അവരുടെ രീതിയിൽ, നമ്മൾ നമ്മളുടെ രീതിയിൽ. തബ്ലീഗിന്റെ പ്രവർത്തനം അൽഹംദുലില്ലാഹ് ചെയ്യുന്നു, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പക്ഷെ നമ്മൾ മാറിയിരിക്കാൻ പാടില്ല. നമ്മുടെ നാടിന്റെ അടുത്ത് ഒരു കിളവൻ സ്വന്തം മോനെയും അതുപോലെ മരുമോളെയും മോളെയും പിഞ്ച് പൈതങ്ങളെയും തീയിട്ട് കരിച്ചു കൊന്നു. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ആ കിളവൻ കുറ്റക്കാരനാണ്, അയാളുടെ കുടുംബക്കാർ കുറ്റക്കാരാണ്, വായി നോക്കികളായ സമുദായം കുറ്റക്കാരാണ്. നമ്മൾ ആരെങ്കിലും കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും. നമ്മൾ വെറുതെ നിഷ്ക്രിയരാ നോക്കിക്കൊണ്ടിരിക്കുക, അഭിപ്രായങ്ങൾ പറയുക, ഓ എന്തൊരു കളവനാ, പിന്നെ നമ്മളാരാണോ? നന്മ ഉപദേശിക്കണം, തിന്മ തടയണം. എല്ലാവരോടും മക്കളെ ഉപദേശിക്കണം,
മരുമക്കളെ ഉപദേശിക്കണം. ഉലൈസ് ഉസ്താദിന് ഒരു കിതാബ് കൊടുത്തിരിക്കുന്ന വസീയത്ത്, മഹാന്മാർ ചെയ്ത വസീയത്ത് ആവശ്യമുള്ള ഉലൈസ്താദിന് മേടിക്കും. ഞാൻ എന്റെ മക്കളോടും കൂട്ടുകുടുംബാദികളോടും ഉപദേശിക്കുന്നു, നിങ്ങൾ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കണമെന്ന്. അതുകൊണ്ട് നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും. അഞ്ചാമത്തെ കാര്യം, അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കുക. അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കുക. ഈരാറ്റ് വേട്ടയിലുള്ള മുഴുവൻ ക്രൈസ്തവരോടും ഇവിടെയുള്ള മുഴുവൻ ഹൈന്ദവരോടും നമ്മൾ ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലയിലെ അമുസ്ലിമീങ്ങളോടും നല്ല നിലയിൽ വർത്തിക്കും. അവർ നമ്മളോട് മോശമായിട്ടാണല്ലോ വർത്തിക്കുന്നത്, പക്ഷേ നമ്മളുടെ കടമ നല്ല നിലയിൽ തന്നെ വർത്തിക്കണം. നമ്മൾ പ്രബോധകന്മാരാണ്. ഞാൻ ഒരിക്കൽ ഭാര്യയുമായി ആശുപത്രിയിൽ പോയി. ഒരു വയസ്സായ വാപ്പ ലോകത്തെ ചീത്ത, ആദ്യം എന്നെ ചീത്ത വിളിച്ചു, ഞാൻ ഓടി മാറി. എന്റെ ഭാര്യ ചീത്ത വിളിക്കാൻ തുടങ്ങി, അവൾക്ക് ദേഷ്യം. എന്നെ നിങ്ങൾ എവിടെ എന്നെ വെളുപ്പാക്കാൻ കൊണ്ടുവന്നിരിക്കും, ഭയങ്കരമായ ചീത്ത വിളി. ഞാൻ പറഞ്ഞ് രസിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളും കൂടെ അയാളെ തിരിച്ചുകൊണ്ട് വിളിച്ചാൽ നമ്മളും അയാളും ഒരുപോലെ ഭ്രാന്തരാകും, രണ്ടുപേരും ഒരുപോലെ കുളപ്പാറയും കൊണ്ടുപോകണം. അവിടെ കേട്ടോണ്ടിരിക്കും, ദിക്റ് കേൾക്കുന്നത് കേട്ടോണ്ടിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഭയങ്കരമായ ചീത്ത വിളി. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്നു. ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചതിന് ഇരട്ടയാളെ വിളിച്ചു ഡോക്ടർ, എങ്ങനെയോട്ട് വിളി. ഡോക്ടർ തോളിൽ കൈയിട്ടു, അതൊക്കെ മുറിയുടെ ഉള്ളിൽ കൊണ്ടുപോയി എന്തെല്ലാമോ ചികിത്സ കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും തോളി കൈയിട്ടുകൊണ്ട് വരികയുണ്ടായി. ഞാൻ ഭാര്യയോട് പറഞ്ഞത്, ഇതാണ് ഡോക്ടർ പ്രബോധകൻ. തിരിച്ചങ്ങോട്ട് തെറി വിളിച്ചെങ്കിൽ രണ്ടുപേരെയും എന്നെയും നിന്നെയും കൂടി വണ്ടി ഇട്ടിട്ട് കുടുംബാറെ കൊണ്ടുപോകേണ്ടി വരുമായിരുന്നു ഭ്രാന്തന്മാരുടെ സങ്കേതത്തിലേക്ക്. സഹോദരങ്ങളെ മനസ്സിലാക്കി, സമുദായത്തിനൊരു സംശയമുണ്ട്, അവർ തെറി വിളിച്ചാൽ അവർ തെറി വിളിക്കണ്ടേ? ഇല്ല, അവർ തെറി വിളിച്ചാൽ നിങ്ങൾ കൂടായിട്ടിരിക്കണം, ചിരിച്ചോണ്ടിരിക്കണം. ചീത്ത വിളിക്കാൻ പാടില്ല അനുവാദമില്ല മുസ്ലിമീങ്ങൾക്ക്. ഇന്ന് ഒരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എനിക്ക് അയച്ചു തരികയുണ്ടായി. ഞാൻ തിരിച്ച് മറുപടി എഴുതുകയുണ്ടായി, പരിശുദ്ധ ഖുർആനും ഹദീസും ശ്രീരാമചന്ദ്രജിയെ ചീത്ത വിളിക്കാൻ അനുവാദം നൽകുന്നില്ല കേട്ടോ. അദ്ദേഹം വിധങ്ങൾ ചീത്ത വിളിച്ച് എനിക്ക് അയച്ചു തന്നത്. ഞാൻ മറുപടി അയച്ചു, ഇങ്ങനെ കൈ കാണിച്ച് പ്രണമിക്കുന്നു, എന്നെ കൈ കാണിച്ചു പാപ്പാക്കണമെന്ന് പറഞ്ഞു. ലഭിതങ്ങളെ ചീത്ത വിളിച്ച അവരുടെ ഒരു സഹോദരൻ ചീത്ത വിളിച്ച് എനിക്ക് അയച്ചു തന്നതാണ്. ഞാൻ അതിനെ അടിയിൽ തിരിച്ചെഴുതി, പരിശുദ്ധ ഖുർആനും ഹദീസും ശ്രീരാമചന്ദ്രജിയെ തിരിച്ച് ചീത്ത വിളിക്കാൻ അനുവദിക്കുന്നില്ല കേട്ടോ, ഇത്ര എഴുതിയുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കും, നല്ല ബന്ധമുണ്ടാക്കിയെടുക്കും. നമ്മുടെ കടയിലേക്ക് കടന്നു വരുന്ന, കയ്യിൽ കെട്ടിയ അമുസ്ലിമിനെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യും, ഹൈന്ദവരെ സ്വാഗതം ചെയ്യും, ക്രൈസ്തവരെ സ്വാഗതം ചെയ്യും. തുരുത്തിൽ കഴിയാൻ പറ്റില്ല കേട്ടോ, നമ്മളൊരു തുരുത്തിൽ ഇവിടെ വലിയ തുരുത്താണെങ്കിൽ കളിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അമുസ്ലിമീങ്ങളുമായി, ഇതാണ് അഞ്ച് സന്ദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ ഖുർആനിയ തൗബ, പടച്ചവനോടുള്ള കടമ, പടപ്പുകളോടുള്ള കടമ, നന്മ ഉപദേശിക്കൽ, തിന്മ തടയൽ, അമുസ്ലിമീങ്ങളുമായി നല്ല ബന്ധം. വല്ലാഹി വല്ലാഹി, പ്രഭാതം പൊട്ടിവിടരാൻ സമയമെടുത്തിരിക്കുന്നു. സത്യം വരും, അസത്യം വരണ്ടോടാനുള്ള സമയമെടുത്തിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നല്ല നീയത്തോടെ നമ്മളെല്ലാവരും ഇതിന്റെ ഖത്തമിലേക്ക് നമ്മൾ കടക്കിൽ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനമായി രണ്ട് മഹത്തുക്കളെ കൂടി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ സമയത്ത് നമുക്ക് സംശയം, ഇതെല്ലാം നടക്കുന്നതാണോ? ആലിമീങ്ങളോട് പറയും, മഹാനായ ഉസ്താദ്, ഞങ്ങളുടെ നന്മയുടെ എല്ലാം അടിസ്ഥാനം ഷെയ്ഖുന മൗലാന മുഹമ്മദ് ഈസ മമ്പഹിയിലേക്ക് നോക്കി. ഒരു സാധാരണക്കാരനായിരുന്നു, ഈരാറ്റുപേട്ടക്കാരനാണ്. ഉസ്താദിനെ അറിയാം, ഉസ്താദ് ഭയങ്കര ബുദ്ധി സാമർഥ്യമോ അല്ലെങ്കിൽ അപാരമായ മറ്റു കഴിവോ ഒന്നും ഇല്ല, വെറും പാവപ്പെട്ടൊരു മനുഷ്യനാണ്. പക്ഷെ ഈ പറയപ്പെട്ട ഗുണങ്ങളുണ്ടായി നിന്നു. പരിശുദ്ധ ഖുർആനിനോട് ഭയങ്കര പ്രേമം. ഉസ്താദിന് സ്വന്തം തൊപ്പി, സ്വന്തം തലപ്പാവ്, സ്വന്തം ജുബ്ബ ഉള്ളതുപോലെ സ്വന്തം പരിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. മക്കയിലും അത് തന്നെ കൊണ്ടുപോകും, മദീനയിലും അത് തന്നെ കൊണ്ടുപോകും, തൊട്ടുമുമ്പുള്ള മുബാറക്ക് മസ്ജിദിലും കൊണ്ടുവരും. നിങ്ങൾ ആരെങ്കിലും ചാരിക്കടന്ന് അലസമായ ഖുർആൻ ഓതുന്ന ഉസ്താദിനെ കണ്ടിട്ടുണ്ടോ? ഖുർആൻ ആദരവോടുകൂടി ഓതും, പരിശുദ്ധ ഖുർആൻ ബയാനുകളിൽ ഉദ്ധരിക്കും. ഖുർആനുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. അൽഹംദുലില്ലാ, മരണവും ആ ബന്ധത്തോടുകൂടി തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട ഉലമാക്കളെ, നിങ്ങളുടെ ഈ നാട്ടുകാർക്ക് നിങ്ങൾ കണ്ടുപഠിക്കും.
ഒരു മൗലാന മുഹമ്മദ് ഈസ മൗലാനയുടെ തിരോധനം നൂറുകണക്കിന് ഉസ്താദന്മാർ മുമ്പോട്ട് വരാനുള്ള പ്രേരകമാകണം, അല്ലെങ്കിൽ നാട് തകർന്നു പോകും കേട്ടോ. ബഹുമാനപ്പെട്ട ആലിമീങ്ങളോടും മുത്താലിമീങ്ങളോടും പറയുന്നു, ഉസ്താദിനെ ശൂന്യത നിങ്ങൾ പൂർത്തീകരിക്കും. സുബഹി കഴിഞ്ഞ് ഇവിടെ മസ്ജിദുകളിൽ ഖുർആനോദനുണ്ടോ? അള്ളാഹുവിന്റെ കലാമോദം നിങ്ങൾ കഴിച്ചുകൂട്ടുന്നുണ്ടോ? എന്തൊരു രസകരമാണ് ഉസ്താദിന്റെ സുബഹി മുതൽ ഇശ്റാഖ് വരെയുള്ള സമയം, സുബഹി മുതൽ ഇശ്റാഖ് വരെയും ഖുർആനോദും അന്നത്തെ ദിക്റുകളൊക്കെ പൂർത്തിയാക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ അടിമ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ദിക്റും ദുആയും ചെയ്തുകൊണ്ട് ആളുകളെ സന്ദർശിച്ച് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കും. കായംകുളത്ത് ഉസ്താദ് സുബഹി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമായി നിന്നു. ആദ്യം കാണുന്ന ഒരു വ്യക്തി ഒരു കടുത്ത ഹൈന്ദവനാണ്, കൊങ്ങിനെയാണ് ആദ്യം കാണുന്നത്. ഉസ്താദുമായിട്ടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹത്തിന് വർഗീയതയോട് കടുത്ത വിരോധമായിരുന്നു, കടുത്ത വിരോധമായിരുന്നു. അന്ന് ബാബരി മസ്ജിദിൽ ദുരന്തമെല്ലാം നടക്കുമ്പോൾ അദ്ദേഹം ഉസ്താദ് വളരെ സ്നേഹത്തിൽ വർദ്ധിക്കുന്ന നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മഹാനായ ഉസ്താദിനെ ഈ സമയത്ത് അനുസ്മരിക്കും. ആലിമീങ്ങൾ ഉസ്താദിന്റെ മാതൃക സ്വീകരിച്ച് ജീവിക്കും. അവസാനം പറയും ദർസുമായി ബന്ധപ്പെട്ടു. ഞാൻ പൊങ്ങച്ച പറയുന്നതല്ല, ഉസ്താദിന് വെറുതെ വീട്ടിൽ ചാരിക്കിടന്നാ മതി. അൽഹംദുലില്ലാ, സംഘടനാ ബന്ധമുണ്ട്, ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചു, മക്കളെല്ലാം അൽഹംദുലില്ലാ ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടു. പക്ഷെ അള്ളാഹുവിന്റെ അടിമ അവസാന ദിവസം പോലും ദർസെടുത്ത് നമുക്ക് പാഠം നൽകുകയാണ്, ദർസില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. മൗലാന അൻവർ ഷാ കശ്മീരി റഹ്മത്തുള്ളാഹി അലൈഹി കുറേ നാളുകൾ സുഖമില്ലാതെ കിടന്നു. ഒരു പാതിരാത്രി അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞു. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഓടി വീട്ടിലേക്ക് പോയി. നോക്കിയപ്പോൾ അരണ്ട വെളിച്ചത്തിൽ കുത്തിയിരുന്ന് റദ്ദുൽ മുഖ്താർ പാരായണം, ഹനഫി മദ്ഹബിലെ കിതാബ് പാരായണം ചെയ്യുകയാണ്. ഉടനെ പോയ പണ്ഡിതന്മാരാണ് ഉസ്താദ് എന്തെങ്കിലും കാണിക്കുന്നത്. അങ്ങേക്ക് എന്തെങ്കിലും മസ്അല കാണണമെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ പോലെ, അതും അങ്ങേ ഈ കിതാബ് എങ്ങനെ വായിക്കേണ്ട ആവശ്യം വല്ലതുകൊണ്ടോ, അങ്ങേ കാണാൻ പാടമല്ലേ. ഒരു മറുപടി പറഞ്ഞു, എന്റെ സമാധാനം ഈ വായനയിലാണ്, സുബ്ഹാനല്ലാഹ്, എന്റെ സംതൃപ്തി ഈ വായനയിലാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ജീവനം നിങ്ങൾ പഠിക്കും, പകർത്തും. ഉസ്താദ് വാഴ്ത്തി പുകഴ്ത്തി പറയലില്ല, ഉസ്താദിന്റെ ജീവനം പഠിക്കും. ഒരു ആലിമായി വളർന്നു, ഒരു ആലിമായി ജീവിച്ചു, ഒരു ആലിമായി മരണപ്പെട്ടു. പ്രിയപ്പെട്ട ഉലമാക്കളെ, മുത്താലിമീങ്ങളെ, പ്രിയപ്പെട്ട ഹാഫിദീങ്ങളെ, നിങ്ങളിവിടെ തയ്യാറാക്കുന്നത് ഉസ്താദിന്റെ പിന്നിൽ നടക്കാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട നാട്ടുകാരായ സഹോദരങ്ങൾക്ക് മുമ്പാകെ അള്ളാഹുവിന്റെ വേറൊരു ദാസനെ അനുസ്മരിക്കുകയാണ്, ജനാബ് ഹാജി നിസാർ ഖുർബാനി. നിങ്ങളെപ്പോലൊരു സാധാരണ നാട്ടുകാരൻ, വലിയ പണ്ഡിതനല്ല, ഖുർആൻ കുറേയൊന്നും മോദിയിട്ടില്ല, പക്ഷെ അദ്ദേഹം മദ്രസയുമായി ബന്ധപ്പെട്ടു, ഇതിന്റെ സേവനം അനുഷ്ഠിച്ചു, നിർണായക ഘട്ടങ്ങളിൽ കൂട്ടത്തിൽ നിന്നു, മദ്രസ ഒരു സംഗീതമാക്കി മാറ്റി. നിസാർ ഖുർബാനിയുടെ പാഠം നമുക്ക് നൽകുന്ന സന്ദേശമാണ്, ഞാനൊരു കച്ചവടക്കാരനാണ്, ഫൗസിയിലെ വിദ്യാർത്ഥിയാണ്, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, ഫൗസിയിലെ മെമ്പറാണ്, ഞാൻ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്, ഞാൻ ഇൽമുമായി ബന്ധമുള്ള വ്യക്തിയാണ്. ഖുർബാനി പഠിപ്പിക്കുന്നു, ദീനും ദുനിയാവും രണ്ടല്ല, അതുപോലെ തന്നെ മദ്രസയും വീടും രണ്ടല്ല, വിജ്ഞാനവും രാഷ്ട്രീയവും രണ്ടല്ല, മറിച്ച് ഇതിനെയെല്ലാം പക്വപ്പെടുത്തുന്ന വീടിനെയും രാഷ്ട്രീയത്തെയും സാമൂഹ്യ മേഖലയെയും പക്വപ്പെടുത്തുന്ന പാകപ്പെടുത്തുന്ന ഒരു ചാലക ശക്തിയുടെ പേരാണ് മദ്രസ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വാർഷികത്തിൽ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു, നിങ്ങളെല്ലാവരും ഹാജി നിസാർ ഖുർബാനിയായിട്ട് മാറി. അതിനകത്ത് ഫൗസിയുടെ സെക്രട്ടറിയെ ആക്കണമെന്നില്ല. മദ്രസ എന്ന് പറയാൻ എന്താണെന്ന് അറിയാമോ? സെക്രട്ടറി, പ്രസിഡന്റ്, ചെയർമാൻ, ഇതെല്ലാം ഔപചാരികത. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് അംഗമാകാൻ പറ്റും. മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മതി, ചെയ്യുമെങ്കിൽ പറയാം, ചെയ്യുമ്പോൾ ഇൻഷാല്ല ഞാൻ തളർന്നൊരു യാത്രയ്ക്ക് പോവുകയും വേണം. ഒന്ന്, നിങ്ങൾ ഇൻഷാല്ല ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം, തയ്യാറാണ് ഇൻഷാല്ല. രണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്നതായ സേവന സഹായങ്ങൾ ചെയ്യണം, ചെയ്യുമ്പോൾ ഇൻഷാല്ല. പറ്റാത്ത ഒന്നും ആരും ചെയ്യരുത്, പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം. മൂന്ന്, നിങ്ങൾ സേവനം ചെയ്യാൻ പറ്റുന്ന ആളുകളെ കണ്ടാൽ അവരോട് ശുപാർശ ചെയ്യണം. കല്യാണം നടക്കുകയാണ്, അള്ളാഹു ബർക്കത്തിലാക്കട്ടെ, കല്യാണം ലളിതമാക്കാൻ നോക്കി.
ആഹാരത്തിന്റെ ഒരു ഭാഗം, ഈ മുടക്കുന്ന പൈസയുടെ ഒരു ഭാഗം മദ്രസയ്ക്കും കൂടി നൽകി. മരണം നടന്നു, അവരോട് പറയുന്നു ആചാരങ്ങളായിട്ട് ബന്ധപ്പെട്ട് നടക്കാതെ നിങ്ങൾ ഒരു മുറി മദ്രസയ്ക്ക് പണിതു കൊടുക്കും. ആ മുറിയിൽ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങും, അതിന് കൂലി നിങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പുറത്ത് ഒരു കുടുംബക്കാര് ഒരു മഹാനായ വ്യക്തിയുടെ പേരിൽ ഒരു കെട്ടിടം സ്ഥാപിച്ചിരിക്കുന്നു. അല്ലാഹു തആല മോദി കുഞ്ഞ് ഹാജിയാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം മരണപ്പെട്ട ഖബറിലാണ്. അവിടെയുള്ള അമലുകളെല്ലാം പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ശുപാർശ ചെയ്യും, ആരെയും പിടിച്ച് വലിക്കേണ്ട ശുപാർശ ചെയ്യും. ഈ മൂന്ന് കാര്യം ചെയ്യാമോ? നിങ്ങൾ ഫൗസിയുടെ പ്രസിഡന്റാണ്, നിങ്ങൾ ഫൗസിയുടെ സെക്രട്ടറിയാണ്, നിങ്ങൾ ഫൗസിയുടെ ട്രഷററാണ്, നിങ്ങളിതിന്റെ മെമ്പറാണ്. അള്ളാഹുവിന്റെ രേഖയിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രണ്ട് മഹത്തുക്കളെയും അങ്ങേറ്റ മാതൃകയോടുകൂടി സ്മരിക്കുന്നു. അള്ളാഹു ഉസ്താദിന് ഉയർന്ന ദർജാത്ത് നൽകുമാറാകട്ടെ, ഉയർന്ന സ്ഥാനം നൽകുമാറാകട്ടെ. അള്ളാഹു പ്രിയപ്പെട്ട നിസാർ ഖുർബാനിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പോൾ ഭാര്യ ഭയങ്കര ദുഃഖത്തിലും വേദനയിലുമാണെന്ന് അറിയാൻ സാധിച്ചു. സഹോദരി, നിങ്ങളുടെ ഭർത്താവ് നല്ല നിലയിലാണ് ജീവിച്ചത്, നല്ല നിലയിലാണ് മരിച്ചത്. അള്ളാഹു തീരുമാനിച്ച സമയത്ത് മരണപ്പെടുകയുണ്ടായി. നിങ്ങൾ സഹിക്കും, ക്ഷമിക്കും, ഇൻഷാഅള്ളാ നിങ്ങളും പരിശ്രമിക്കും. ഖുർബാനിയുടെ മോനെന്നെങ്കിലും മോനോട് ഞാൻ അന്ന് പറഞ്ഞു, എല്ലാവരും മുമ്പിൽ വെച്ച് പറയുകയാണ്, ബാപ്പയുടെ പിന്നാലെ മോനെ നീയും നടക്കണം, ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. നമ്മൾക്ക് അത്ര വലിയ വാപ്പയുടെ അത്ര കഴിവൊന്നും കാണുകയില്ല, എങ്കിൽ നമ്മൾ മുമ്പോട്ട് വന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഇൻഷാഅല്ലാ നാളെ വാപ്പയുടെ കൂട്ടത്തിൽ പോയി ചേരാൻ സാധിക്കും. അല്ലാഹു തആല ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ, ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹു ഇക്കൂട്ടത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അവന്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തു സലാമുകൾ.